ജോവാന സ്വിമ്മിംഗ് സ്റ്റുഡിയോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഹാഫ് മീറ്റർ ക്ലോത്ത് കൊണ്ട് എങ്ങനെ ഒരു ടോപ്പ് തയ്ച്ചു എന്നാണ് കാണിക്കുന്നത്. അപ്പം ഈ തുണി ഞാനിപ്പം നിവർത്തിയിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്ലീവിന് വേണ്ടിയും ബോഡിക്ക് വേണ്ടിയുമായിട്ട് കട്ട് ചെയ്യുവാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ചിലപ്പോൾ കാണിച്ചിട്ട് ഉണ്ടാവില്ല, പക്ഷേ ഇതും കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണി ബാക്കി വരികയും ചെയ്തു. അപ്പം ആ രീതിയിലുള്ളൊരു ടോപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഒരു ഷ്രഗ് ആക്കാവുന്ന ഒരു ചെറിയ ഷ്രഗ്, ലോങ് അല്ല. ഇത് നിങ്ങൾക്ക് പലാസോയുടെ ടോപ്പിൻ്റെ കൂടെ ഷ്രഗായിട്ട് യൂസ് ചെയ്യാം, അല്ല ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഷ്രഗായിട്ട് യൂസ് ചെയ്യാം. ഇതല്ല ഒരു ടോപ്പായിട്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഷ്രഗ് ആക്കിയത്. അപ്പോൾ സ്ലീവിനുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 3/4 സ്ലീവ് ആണ്, അല്ലെ ഫുൾ സ്ലീവ് ആണ് ഞാൻ ചെയ്യുന്നത്. ആ മെറ്റീരിയൽ മാത്രം മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള തുണി എടുത്ത് നമ്മൾ ടോപ്പാക്കി എടുത്ത് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പ്ലെയിൻ പോർഷനും ഉണ്ട് ഒരു പോർഷനിൽ, ഒരു സൈഡ് ഫുള്ളും ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് എവിടെ വേണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്താൽ മതി. അതായത് നമ്മുടെ ബോഡിയുടെ താഴേക്ക് വരണോ പ്രിൻ്റ്, അത് മുകളിലാണോ പ്രിൻ്റ് വരേണ്ടത് അതനുസരിച്ച് ചെയ്യുക. മെഷർമെൻറ്റ്സ് എല്ലാം നമ്മുടെ നോർമൽ ഒരു ടോപ്പ് തയ്ക്കുന്ന മെഷർമെൻ്റ് തന്നെയാണ്, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് വെച്ച് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ബാക്കും ഫ്രണ്ടും നെക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ടിലത്തെ പീസ് രണ്ടായിട്ട് നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കണം. ഇപ്പോൾ ഷ്രഗ് ആകുമ്പോൾ നമ്മൾ താഴെ വരെ ഓപ്പൺ ആയിരിക്കുമല്ലോ. അപ്പം ഫ്രണ്ടിലത്തെ അവിടെ നമുക്ക് അത് ഓപ്പണായിട്ട് കിടക്കുന്ന സൈഡ് നമുക്ക് മടക്കി തയ്ച്ച് അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ ആ എഡ്ജസ് എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് ആക്കിയെടുക്കണം. ഇതിപ്പോൾ അതാണ് കാണിക്കുന്നത്. അവിടെ നമ്മളിതുപോലൊരു തുണി വെച്ചിട്ട് അകത്തേക്ക് മടക്കി നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. പിന്നെ ഞാനിവിടെ ഒരു ഇതുപോലൊരു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് തുണി കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു പൂ പോലിട്ട്. അത് തുണി കൊണ്ട് ചെയ്യുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നെങ്കിലും നമുക്കിതേ ഫുൾ പ്രിൻ്റ് ഇങ്ങനത്തെ തന്നെ ചെയ്യാം, അല്ല നന്നേ പ്ലെയിൻ ക്ലോത്ത് മാത്രമായിട്ട് പല കളേഴ്സ് ഉണ്ടല്ലോ, ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ സൈഡ് തയ്ച്ച് വരുമ്പോൾ തന്നെ വേണം അത് എത്ര ഇറക്കത്തിലാണ്, അതായത് നമ്മുടെ നെക്കിൽ നിന്ന് എത്ര ഇറക്കത്തിലാണ് അത് വേണ്ടത് അതുപോലെ വെച്ചിട്ട് വേണം നമ്മളത്, അതും കൂടെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഒരെണ്ണം ഒരു ഇച്ചിരി ലെങ്ത് കൂടുതലും ഒരെണ്ണം ഇച്ചിരി ലെങ്ത് കുറവായിട്ടാണ് ചെയ്തത്. കാരണം രണ്ടും ഒരേ ലെങ്ത് ആകുമ്പം കെട്ടിക്കഴിയുമ്പോഴത്തേന് രണ്ടും ഒരുപോലെ നിൽക്കും. ഒരെണ്ണം ഇച്ചിരി ഇറങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറ്റേ അകത്ത് നിന്ന് പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ അയൺ ചെയ്തിട്ട് വേണം ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട്. ഇത് ഓപ്ഷനിലാണ്, കെട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വെറുതെ ആയാലും ജസ്റ്റ് അത് സൈഡ് എഡ്ജസ് എല്ലാം മടക്കി തയ്ച്ചങ്ങ് വെച്ചാൽ മതി, ഇതുപോലെ കെട്ടി വെക്കണം എന്നില്ല. പിന്നെ ഇതൊക്കെ കുറച്ചുകൂടെ ഒരു വെസ്റ്റേൺ ടോപ്പിന് സ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വീതിയുള്ള സ്ട്രാപ്പ് ആക്കിയിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഡ്രസ്സിനൊക്കെ ചെയ്യുന്ന പോലെ ഡോറി പോലെ ചെയ്യാം, അത് ഇതിനെ സൂട്ടാവോ എന്നൊരു സംശയം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. അപ്പം രണ്ടും നെക്കിൽ നിന്ന് താഴേക്കുള്ള ഇറക്കം രണ്ടും ഒരുപോലെ ആക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത് വെക്കാനായിട്ട്. ഇപ്പോൾ ചെസ്റ്റിൻ്റെ മേളിൽ നിൽക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ല നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ താഴെ നിന്ന് കുറച്ചുകൂടി ഇറങ്ങിയിട്ട് മതി എന്നുണ്ടെങ്കിൽ, വേസ്റ്റിൻ്റെ അവിടെയൊക്കെ വരുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവിടെ കെട്ടുക. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് തോന്നുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ അത് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി തയ്ക്കണം. ഇത് കൊച്ചു പിള്ളേർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. കാരണം പിന്നെ ഇതേപോലെ ഇതിൻ്റെ മെറ്റീരിയൽ അല്ല ഇതിൻ്റെ പ്രിൻറ്റ് നല്ല ഡോട്ട്സ് പോൾക്ക ഡോട്ട്സോ അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും.
പിന്നെ ഇതൊരു ലോങ് ഷ്രഗായിട്ട് വേണമല്ലോ. ഇതിൻ്റെ തുണിക്ക് എന്തുമാത്രം ലെങ്ത് ഉണ്ട് അതനുസരിച്ച് ഇതിൻ്റെ ഒരു ലോങ് ഷ്രഗായിട്ട് നമുക്ക് കൂട്ടാം. ഇതിപ്പോൾ ഹാഫ് മീറ്റർ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഹാഫ് മീറ്റർ ഇതിന് വേണ്ടി വന്നില്ല, ഇത്രയും തയ്ച്ചെങ്കിൽ പോലും. നല്ലതായിട്ട് സ്ലീവും ഉണ്ടായിരുന്നു, ഫുൾ ലെങ്ത് സ്ലീവും കിട്ടിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ താഴെ വരെ തയ്ച്ചിട്ട് ഇനി മടക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ള് അങ്ങ് തയ്ച്ച് തീർക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബോഡിയുടെ സ്റ്റിച്ചിങ്. ഇനി പിന്നെ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്യുക. സ്ലീവ് ഞാൻ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും കൊടുത്തില്ല, വെറുതെ ഒരു സ്ലീവായിട്ട് മാത്രം ലോങ് സ്ലീവായിട്ട് എടുത്തു. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ടോപ്പ് ഇപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെയാവും. ഇനിയിപ്പം നമ്മളെ നെക്ക് തയ്ക്കുന്നതാണ്. ബാക്കിലെ നെക്ക് ഞാൻ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടു. ഫ്രണ്ടിൽ നമ്മളെ നെക്ക് കവേർഡ് ആണല്ലോ സ്റ്റിച്ച് ചെയ്തപ്പോൾ, അങ്ങനെയാണല്ലോ ചെയ്തത്. ഇനി ഫ്രണ്ടും ബാക്കും തമ്മിൽ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോയും കൂടെ കഴിയുമ്പോൾ ഹാഫ് മീറ്റർ ക്ലോത്ത് കൊണ്ട് ചെയ്ത മൂന്ന് ടോപ്സിൻ്റെ വീഡിയോ കഴിയും. പിന്നെ ഇനി ഒരു പുതിയ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരാളൊരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്യുന്ന പോലെ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ടാവത്തുള്ളൂ. കാരണം ഡ്രസ്സുകളൊക്കെ മാറി മാറി ഇടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന പാറ്റേൺസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെഷീൻ വീട്ടിലുണ്ട്, യൂസ് ചെയ്യാതിരിക്കുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കാം. ഇത് എന്നെപ്പോലെ ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമല്ല, ഒരു ബിഗിനറിന് വേണ്ടി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുവാണ്. എനിക്കിത് 21 inches ഉണ്ട് ഇതിൻ്റെ ലെങ്ത്. ഞാനത് സ്ലീവ് കട്ട് ചെയ്തു. ഇനി ഇത് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ്. ഞാനിതിട്ട് കഴിയുമ്പോൾ എങ്ങനെയാണെന്നും കൂടെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കണ്ട് താഴെ ഞാൻ പ്ലെയിനും മുകളിലെല്ലാം പ്രിൻ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കളർ ടോപ്പിനാണെങ്കിലും ഇന്നറായിട്ട് ഇടുന്നതിനാണെങ്കിലും ഏത് കളർ പലേഴ്സോയ്ക്കും എല്ലാം ഇത് ചേരും, കാരണം അത്യാവശ്യം എല്ലാ കളേഴ്സും ഇതിലുണ്ട്.